അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. Their feet run to evil. ഇന്നും പലപ്പോഴും ഇതുപോലെ ദോഷത്തിനായി ഓടുന്ന കാലുകൾ നമ്മുടെ ഇടയിലുമില്ലേ? എന്നാൽ യഹോവ അതിനെ വെറുക്കുന്നു. നമ്മളത് ചെയ്യരുത്. നമുക്ക് അങ്ങനെയുള്ള ദുരുപായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ കാലുകൾ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബദ്ധപ്പെടുന്നു. അവര് ഭയങ്കരമായിട്ടങ്ങ് ആൻഡ് ദേ മേക്ക് ഹേസ്റ്റി ടു ഷെഡ് ഇന്നസെന്റ് ബ്ലഡ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ദേ ആർ ഫീറ്റ് റൺ, അത് നടക്കുക പോലുമല്ല, നടക്കുകയല്ല, ഓടുകയാണ്. ഇന്ന് ദോഷം ചെയ്യാൻ മനുഷ്യനങ്ങ് ഓടുകയാണ് എന്ന് തന്നെയല്ല, ഭയങ്കര വേഗതയാണ്. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബദ്ധപ്പെടുന്നു. ഇതിന്റെയൊക്കെ പിന്നിലെന്താണ്? അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. അവരുടെ യാത്രയും അവരുടെ വഴികളും എല്ലാം. പ്രിയമുള്ളവരെ, ദൈവം വെറുക്കുന്ന കാലുകൾ, ദൈവം വെറുക്കുന്ന കാലുകൾ. ദൈവം ഈ കാര്യങ്ങൾ ചെയ്യുന്നവരെ സമാധാനത്തിൽ, അവർ സമാധാനത്തിന്റെ വഴി അവരെ അറിയുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കുന്നു. The way of peace, they know not. അവരുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ഒരു സമാധാനവും സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. വേദപുസ്തകം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്നത്, കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ. പ്രിയമുള്ളവരെ, ഇന്ന് ഉള്ള സമാധാനം കെടുത്താൻ, അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ, പലതരത്തിലുണ്ട് സമാധാനം. സമാധാനം എന്ന് പറയുന്നത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് പുറമേ ഉള്ള, കള്ളു കുടിച്ചാലും ചിലപ്പോൾ അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണെന്ന് പറയും, കള്ളു കുടിച്ചു. അതല്ല സമാധാനം. നീതിയില്ലാത്ത സമാധാനം സമാധാനമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകണം. ന്യായവും സമാധാനവും ഒരുമിച്ച് പോകണം. ഇന്ന് ന്യായമില്ലാത്ത സ്ഥലങ്ങളിൽ സമാധാനം ഉണ്ടാക്കാൻ ആളുകൾ നോക്കുന്നുണ്ട്. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചുടങ്ങിയാൽ സമാധാനമായിരിക്കും ചിലപ്പോൾ. ആ സമാധാനമല്ല കർത്താവ് തരുന്ന സമാധാനം. വേദപുസ്തകത്തിലെ സമാധാനം എപ്പോഴും നീതിയുമായി ബന്ധപ്പെട്ടാണ്. നീതിയും സമാധാനവും ഒരുമിച്ച് ചുംബിക്കുന്നതായ ഒരു സ്റ്റേജ്. അത് ഈ ദോഷം നിരൂപിക്കുന്നവരുടെ പാതകളിലില്ല. അവയിൽ നടക്കുന്നവനൊന്നും ഒരുത്തിനും സമാധാനം അറിയയില്ല. കാര്യം അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നെന്നാണ്. വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു. നീതി ഞങ്ങളോട് എത്തുന്നുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഇരുട്ട്. വെളിച്ചത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. നോക്കുക, ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, വെളിച്ചമുണ്ടാകണമെങ്കിൽ ദോഷം നിരൂപിക്കുന്ന, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, അതൊരിക്കലും, അത് യഹോവയ്ക്ക് വെറുപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാലുകൾ, അത് നമ്മൾ അറിയണം. ഇഷ്ടമുള്ള കാലുകൾ ദൈവത്തിന്റെ ആ മനസ്സോടുകൂടെ ജനങ്ങളോട് ഇടപെടുവാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാലുകൾ എന്ന് പറയുന്നത്. ഞാനതിന് നമ്മുടെ ശമരിയക്കാരന്റെ ഉപമ ഒന്നെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. അവിടെ നമ്മള് ആ നല്ല ശമരിയക്കാരനെ, അതിനകത്ത് പല കഥാപാത്രങ്ങളുണ്ട്. ആ കഥയുടെ 10-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ, അവിടെ കാണുന്നത് ഒരു മനുഷ്യൻ എരിശിലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛയ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വലുതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ഇതാണ് കർത്താവ് പറഞ്ഞതായ ഉപമ. ഉപമയുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ ഉപമയിൽ കാലുകൾ രണ്ടു കൂട്ടരെ രണ്ട് രീതിയിലാണ്. ആദ്യത്തെ, അതായത് മുറിവേറ്റ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി.
അവൻ ആ വഴിയിൽ, അവൻ കിടക്കുന്ന ആ വഴിയിലൂടെ പോയ മൂന്ന് പേരുണ്ട്. ആ മൂന്ന് പേര് ആദ്യം ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് വഴി മാറി കടന്നുപോയി, നടന്നകലുന്ന കാലുകൾ. അങ്ങനെ തന്നെ ഒരു ലേവ്യനും സ്ഥലത്തിലെത്തി, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി, നടന്നകലുന്ന കാലുകൾ. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഒരു ശമരിയാക്കാരൻ വന്നു, അവൻ അവന്റെ അടുക്കൽ എത്തി, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു, അടുത്ത് ചെല്ലുന്ന കാലുകൾ. ഇതാണ് ഞാൻ ആ ഉപമയിൽ നടപ്പിനെ കുറിച്ച്, പലരുടെ നടപ്പാ, നടന്നകലുന്ന ലേവ്യനും പുരോഹിതനും, അടുത്ത് ചെല്ലുന്ന ശമരിയാക്കാരൻ. നമ്മളോടും കർത്താവ് ആവശ്യപ്പെടുന്നത് പ്രതിസന്ധിയിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്ന, കഷ്ടമനുഭവിക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുന്ന കാലുകളായിരിക്കണം നമുക്കുള്ളത്. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുരോഹിതനും മറ്റുള്ളവർക്കും ഒക്കെ ഒരുപക്ഷെ പല കാര്യങ്ങൾ അവർക്ക് ന്യായീകരിക്കാനുണ്ടാകാം. നമ്മളും പലപ്പോഴും ഇങ്ങനൊക്കെ തന്നെയൊക്കെയാണ്, അല്ലാതെ നമ്മളും വലിയ വ്യത്യാസമൊന്നുമല്ല. ചിലപ്പോൾ ഈ പുരോഹിതൻ എന്തുകൊണ്ടാ ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ഓടിപ്പോയത്, അല്ലെങ്കിൽ നടന്നകന്നു പോയതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അവൻ ചിന്തിച്ചു കാണും, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ അറിയാതെ എങ്ങാണം ഞാൻ ഇവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇവനെ തൊടുമ്പോൾ ഇവൻ ചത്തതാണെങ്കിൽ, ഇവൻ മരിച്ചതാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ശവത്തെ തൊട്ടു പോകും. ശവത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റുകയില്ല, പോയി പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അയാൾ പോയതിനായിക്ക് ഒരു കാരണം പറയാനുണ്ട്. ലേവ്യന് ഒരുപക്ഷെ പറഞ്ഞു കാണും, എനിക്ക് പെട്ടെന്ന് സമയമാകുന്നു, എനിക്ക് പെട്ടെന്ന് അങ്ങ് ദേവാലയത്തിൽ ചെല്ലേണ്ടതാ. അപ്പൊ അവരിവനെ സഹായിക്കത്തില്ലെന്നുള്ള വലിയ എന്തോ ഒരു കടുംപിടുത്തമൊന്നും അല്ലായിരുന്നെന്നാണ് എന്റെ ചിന്ത. അതവിടെ എഴുതിയിട്ടില്ല എങ്കിലും ഞാൻ ചിന്തിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലൊക്കെ നമുക്കും പലപ്പോഴും പറ്റും. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ അവഗണിക്കാൻ നമുക്ക് 100 കാരണങ്ങൾ കാണും, കാരണങ്ങൾ. ഞാനൊരിക്കലും മധ്യപ്രദേശിലെ ദമോയില് നമ്മളെ ചർച്ചിലോട്ട് വണ്ടി ഓടിച്ചു പോവാം, ജീപ്പ് ഓടിച്ചു പോവാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറിയ ചാറ്റമഴയുണ്ട്. ഒരു മനുഷ്യൻ ഉന്തുവണ്ടി, നമ്മുടെ നാട്ടിലെ ഉന്തുവണ്ടി പോലുള്ള ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് പോവുകയാണ്. അതിന്റെ മുകളില് ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു, നല്ല ഒരു വെള്ളത്തുണി വിരിച്ചിരിക്കുന്നു. അത്രയും വെളുപ്പൊക്കെ അവിടുത്തെ കടയിൽ പോലും നല്ല അത്രയും വെള്ളത്തുണി കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. അതുപോലെ നല്ല വെളുത്ത തുണി. അപ്പൊ ഞാൻ വണ്ടി ഒന്ന് നിർത്തിയില്ല, ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഒരു ശവത്തെ പുതപ്പിച്ചിരിക്കുകയാണ്. ഈ ഉന്തുവണ്ടിയിൽ ഒരു ശവമുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ചിന്തിച്ചു, ഇത് ആരുടെ ശവമാണ്? ഈ ഉന്തുവണ്ടി വേറെ ആരും കൂട്ടുകാരൊന്നും ഇല്ല. ഈ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് പോകുന്നവന്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ മറ്റു വല്ലവരുമാണോ അതോ അനാഥ ശവമാണോ? എന്തായാലും ആ ഉന്തുവണ്ടിക്കാരനൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. എനിക്കൊന്ന് ഇറങ്ങണമെന്നും അവനെ ആശ്വസിപ്പിക്കണമെന്നും അഭിനന്ദിക്കണമെന്നും ഒക്കെ പെട്ടെന്നൊരാഗ്രഹമുണ്ടായി. പക്ഷേ ഞാൻ വാച്ചേ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അധികം താമസിയാതെ സഹായോഗം തുടങ്ങണം. അപ്പൊ എനിക്ക് അവിടെ കറക്റ്റ് സമയത്ത് ചെല്ലണം. അപ്പൊ അതുകൊണ്ട് അവിടെ വണ്ടി നിർത്താതെ ഞാൻ നേരെ നമ്മുടെ സഭാ ഹോളിലേക്ക് അങ്ങ് പോയി. സഭാ ഹോളിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ മനസാക്ഷി കുത്താൻ തുടങ്ങി. അപ്പൊ കർത്താവ് എന്നോട് ചോദിച്ചു, എടാ ഇതിനേക്കാൾ വലിയ പാതകം വല്ലതും ആണോ ഈ പുരോഹിതൻ ചെയ്തത്? പുരോഹിതനും ഇത്രയൊക്കെ ചെയ്തുള്ളൂ, അവനും പള്ളിയിൽ പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് അവനും ഇറങ്ങിയില്ലെന്നുള്ളതേ ഉള്ളൂ, ഞാനും അത്രേ കാണിച്ചുള്ളൂ. പക്ഷേ ഞാൻ ആ പുരോഹിതനിൽ നിന്ന് ഒട്ടും വിരുദ്ധനായി അല്ലെങ്കിൽ വ്യത്യസ്തനാണെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നുപോയി. ഇത് 20 വർഷം മുമ്പ് നടന്ന കാര്യം, 20 അതിൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇന്നും എനിക്ക് ഭയങ്കര സങ്കടം അത് ഓർക്കുമ്പോൾ. അന്ന് ഇറങ്ങി ആ ഉന്തുവണ്ടിക്കാരനെ ഒന്ന് സഹായിക്കാഞ്ഞതും അവനോടൊരു വാക്ക് പറയാഞ്ഞതും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ വേദപുസ്തകത്തിലെ പല കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മൾ അങ്ങനൊന്നും അല്ലെന്ന്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ അവരെക്കാൾ മോശമാണ്. പലപ്പോഴും നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് വേദപുസ്തകത്തിലെ നമ്മൾ ദുഷ്ടകഥ, നമുക്ക് ഈ പുരോഗതിയിലൊരു ദുഷ്ടകഥാപാത്രം പോലെയാണല്ലോ. നമ്മൾ ചിന്തിക്കുന്ന പല ദുഷ്ടകഥാപാത്രങ്ങളും നമ്മളെക്കാൾ നല്ലവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് വളരെ ഈസിയാണ് ഈ പുരോഹിതനെയും ഈ ലേവ്യനെയും ഒക്കെ കുറ്റം പറയാനായിട്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ നടന്നകലുന്ന കാലുകൾ? അതല്ലേ നമുക്കും സംഭവിക്കുന്നത്? നമ്മൾ നടന്ന് അടുത്ത് ശമരിയക്കാരൻ അങ്ങനെയല്ല, അവൻ അടുത്തോട്ട് ചെല്ലുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തന്നെ അങ്ങനെയാണ്. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവിടെയാണ് ദൈവപ്രസാദം. എന്റെ കാലുകൾ നടന്നകലുന്ന കാലുകളാണോ അതോ എന്റെ കാലുകൾ അടുത്ത് ചെല്ലുന്ന കാലുകളാണോ? നടന്നകലുന്ന കാലുകളെ യഹോവ വെറുക്കുന്നു, അടുത്ത് ചെല്ലുന്ന കാലുകളെ കർത്താവിൽ അതിൽ പ്രസാദിക്കുന്നു. നോക്കുക ഈ മൂന്ന് പേരുടെ കാര്യം.
അവരെ കുറിച്ച് ഒരു ബുക്ക്, ഈ ഈ ഉപമയുമായി ബന്ധപ്പെടുത്തി ഒരു ആർട്ടിക്കിൾ ഉള്ള ഒരു ബുക്ക്, അതിന്റെ ടൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന, എഴുതിയ ആൾ കൊടുത്തിരിക്കുന്നത് മാഫിയ സോഫിയ ഗ്ലോറിയ എന്നാണ്. മാഫിയ സോഫിയ ഗ്ലോറിയ എന്താണെന്ന് ചോദിച്ചാൽ, ഈ നല്ല ശമരിയാക്കാരന്റെ ഉപമയിൽ ഓരോരുത്തരും എന്ത് മനോഭാവമാണ് വെച്ചു പുലർത്തുന്നത് എന്നതാണ് ആ പുസ്തകത്തിൽ അവർ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ആളുകൾ എന്ന് പറയുന്നത്, അവർ പറയുന്നത് കവർച്ചക്കാർ. കവർച്ചക്കാരന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? കവർച്ചക്കാരൻ പറയുന്നത് വാട്ട് ഇസ് യുവേഴ്സ് ഇസ് മൈൻ, നിന്റേത് എല്ലാം എന്റേത്. താളായിവിടെ മാഫിയ. അപ്പൊ കവർച്ചക്കാരന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഫിയ ആണ്. നിന്റേതെല്ലാം എന്റേത്. That belongs to me. I will take it. It is mine. എന്റേത്. രണ്ടാമത്തെ ആ കഥയിലെ കഥാപാത്രങ്ങൾ, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കുറിച്ചല്ല ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തേത് കവർച്ചക്കാർ, രണ്ടാമത് ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ അരികിലൂടെ നടന്നുപോയ പുരോഹിതനും ലേവ്യൻ. ആ എഴുത്തുകാരൻ പറയുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് അവര് കവർച്ച ചെയ്യുന്നവരൊന്നും അല്ല. അവര് പറയുന്നില്ല നിന്റെയല്ല എനിക്ക് വേണമെന്നൊന്നും പറയുന്നില്ല. അവര് പറയുന്നത് നിന്റേതെല്ലാം നിന്റേത്, എന്റേതെല്ലാം എന്റേത്. നമ്മള് അങ്ങോട്ടും വരുന്നില്ല. നമ്മൾ പറയുമല്ലോ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചോളാം. നീ മുറിവ് അല്ലെങ്കിൽ അത് നിന്റെ കാര്യം, നീ നോക്കിക്കോണം. നിന്റേതെല്ലാം നിന്റേത്, എന്റേതെല്ലാം എന്റേത്. ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല, എനിക്ക് ആരുടെയും ഒന്നും വേണ്ട, എന്റേത് ആർക്കും ഞാൻ കൊടുക്കത്തുമില്ല. ഇതാണ് നമ്മളിൽ മിക്കവരുടെയും ആറ്റിറ്റ്യൂഡ്. അതിനെയാണ് ഈ എഴുത്തുകാരൻ സോഫിയ എന്ന് പറഞ്ഞത്. അത് മോശമാണെന്ന് അല്ലെങ്കിൽ മാനുഷികമായി നോക്കിയാൽ നമ്മൾ പറയും ഈ പുരോഹിതന് ഇന്ന് വരെ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ, ആരെയും തല്ലിക്കൊന്നിട്ടില്ല, ആരെയും വഴിയിൽ അങ്ങനെ എന്തോ പോയ കൂട്ടത്തില് അവനെ ഉപദ്രവിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഈ ലേവ്യനും അങ്ങനെ തന്നെ. സോഫിയായ സോഫിയ എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് വലിയ കാര്യമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. മാഫിയ ആകത്തില്ല, അവൻ മാഫിയ ഒന്നും അല്ലല്ലോ, അവൻ ആരെയും കൊന്നിട്ടൊന്നും ഇല്ലല്ലോ, അവൻ ആരുടെയും പിടിച്ചു പൊളിച്ചിട്ടില്ലല്ലോ, മാഫിയ അല്ലല്ലോ, സോഫിയയാവും. പക്ഷേ ഗ്ലോറിയ എന്ന് പറയുന്നത് ആ ശമരിയക്കാരന്റെ ആറ്റിറ്റ്യൂഡാണ്. ശമരിയക്കാരൻ പറയുന്നത് സഹോദര എന്റേത് നിന്റേതുമാണ്, വാട്ട് ഈസ് മൈൻ ഈസ് യുവേഴ്സ് ഓൾസോ, എന്റേതൊക്കെ നിന്റേതുമാണ്. ഇതാണ് ഗ്ലോറിയ, മഹത്വപൂർണമായ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇതിനകത്ത് ഏത് ആറ്റിറ്റ്യൂഡാണ് ദൈവം പ്രസാദിക്കുന്നത്? ദൈവം വെറുക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മാഫിയ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് സോഫിയ ആറ്റിറ്റ്യൂഡും ദൈവത്തിന് വലിയ ഇഷ്ടമാണെന്നാണ്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ ഈ ഉപമയിലൂടെ പഠിക്കുന്ന കാര്യം ദൈവം ഇത് രണ്ടിനെയും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്.